അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് നാമെല്ലാവരും തന്നെ ഉൾക്കൊള്ളേണ്ട ഒന്ന് തന്നെയാണ്. അനസിന് തൻ്റെ സുഹൃത്തുക്കളോട് അതിയായ സ്നേഹമായിരുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തയാൾ. അതുകൊണ്ട് തന്നെ അനസിൻ്റെ കൂട്ടുകാർ വീട്ടിൽ വന്നാലും തനിക്ക് വീട്ടിലുള്ള അത്ര തന്നെ സ്വാതന്ത്ര്യം അവർക്കും നൽകുമായിരുന്നു. അനസിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒരു പെങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അനസ് തൻ്റെ കൂട്ടുകാരുടെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ അമിതമായ സുഹൃത്തുക്കളിലുള്ള വിശ്വാസം അനസിനെയും വീട്ടുകാരെയും വലിയ വിഷമത്തിലേക്കാണ് തള്ളിയിട്ടത്. അനസ് തൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായ ആസിഫിന് തൻ്റെ വീട്ടിൽ അമിതമായ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ അനസ് ഒരിക്കലും കരുതിയില്ല തനിക്ക് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഉണ്ടാകുമെന്ന്. സുഹൃത്ത് വീട്ടിൽ വന്നാൽ വീടിനകത്തേക്ക് ക്ഷണിച്ചിരുത്തുകയും സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു. അനസിൻ്റെ പെങ്ങളും തൻ്റെ സുഹൃത്തുക്കളോട് അടുത്തിടപഴകുമായിരുന്നു. ചായ കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതുമെല്ലാം പെങ്ങൾ തന്നെ. ആസിഫിന് തൻ്റെ പെങ്ങളോട് തോന്നിയ അടുപ്പം അനസ് അറിഞ്ഞിരുന്നില്ല. പെങ്ങളുമായുള്ള ആസിഫിൻ്റെ ചെറിയ രീതിയിലുള്ള സംസാരം അവിടെ വലിയ ബന്ധങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. അനസിൻ്റെ ഉമ്മയ്ക്ക് ഇത്തരം പ്രവൃത്തികളോട് വിയോജിപ്പായിരുന്നു. സുഹൃത്തുക്കളെ പരിധിവിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നതും ഒന്നും ഉമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. ഉമ്മ പലപ്പോഴും അനസിനെ ഇക്കാര്യം പറഞ്ഞ് ശകാരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾ ഒരിക്കലും മോശപ്പെട്ടവരല്ല എന്നായിരുന്നു അനസ് പറഞ്ഞിരുന്നത്. മകളുമായി ആസിഫ് സംസാരിക്കുന്നത് വീക്ഷിച്ച ഉമ്മ അനസിനോട് ഇക്കാര്യം സൂചിപ്പിച്ചെങ്കിലും അനസ് അത് അത്ര കാര്യമായി എടുത്തില്ല. അപ്പോഴും സുഹൃത്തുക്കളോടുള്ള വിശ്വാസം അനസിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു ദിനം രാവിലെ അനസിൻ്റെ പെങ്ങൾ വീട്ടിൽ കാണുന്നില്ല. സാധാരണ രാവിലെ പെങ്ങൾ പോകാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം അനസ് നോക്കി, എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഒടുവിൽ അനസ് അതറിഞ്ഞു, തൻ്റെ പെങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന സുഹൃത്തുമായി ഒളിച്ചോടിയെന്ന്. അനസിന് ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പെങ്ങളെന്നാൽ അവൻ്റെയും കൂടി പെങ്ങളല്ലേ, അവനിത് ചെയ്യാൻ കഴിയുമോ? അനസൊരു നിമിഷം ചിന്തിച്ചു. അനസിന് അപ്പോഴും അത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. പെങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി നൽകി. പോലീസ് പെങ്ങളെ കണ്ടുപിടിച്ചു, സ്റ്റേഷനിലെത്തിച്ചു. കൂടെ ആസിഫും ഉണ്ടായിരുന്നു. അനസിൻ്റെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് പോലീസുകാർ പെങ്ങളോട് ചോദിച്ചു, നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണോ അതോ ആസിഫിൻ്റെ കൂടെ പോകണോ എന്ന്. എന്നാൽ പെങ്ങളുടെ മറുപടി ആസിഫിലേക്കായിരുന്നു. ആസിഫ് ആ നിമിഷം അനസിനെ നോക്കി തല താഴ്ത്തി. അനസൊന്നും പറയാതെ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. ആ ഇറക്കം താൻ കാണിച്ച ആത്മാർത്ഥതയ്ക്കും വിശ്വാസത്തിനു മുൻപിൽ 1000 കുറ്റബോധം പേറിക്കൊണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തമെന്ന് കരുതി വിശ്വസിച്ച സുഹൃത്ത് തന്നെയാണ് അനസിനെ വഞ്ചിച്ചത്. തൻ്റെ പെങ്ങൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും എന്നോട് തന്നെയെന്ന മട്ടിൽ അനസും കരുതിയുള്ളൂ. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത്. അനസ് തൻ്റെ സുഹൃത്തു ബന്ധങ്ങൾക്ക് ഒരു അതിർവരമ്പ് വെച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ അവന് വരുമായിരുന്നില്ല. പറഞ്ഞു വന്നത് എന്തെന്നാൽ, സുഹൃത്തുക്കളെല്ലാം നല്ലത് തന്നെയാണ്, നമുക്കൊരു ആപത്ത് വരുമ്പോഴും അവർ തന്നെയാണ് ആദ്യം എത്തുന്നതും. എന്നാൽ എത്ര വലിയ സുഹൃത്തു ബന്ധങ്ങളായാലും നാം അതിനൊരു അതിർവരമ്പ് നിശ്ചയിക്കണം. അനസിനുണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാം നല്ല ബന്ധങ്ങളും നിലനിർത്തി തരട്ടെ. നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള അറിവും വിവേകവും നൽകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.